വയനാട് മുണ്ടക്കയിലെ തിരച്ചിൽ ഏഴാം നാളും തുടരുകയാണ് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തിരച്ചിൽ തുടരുമെന്നാണ് സൈന്യം അറിയിച്ചത് ഘട്ടം ഘട്ടമായി തിരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനാണ് സൈന്യത്തിന്റെ തീരുമാനം തിരച്ചിൽ നടത്തുന്ന ഓരോ സംഘത്തിലും ഫയർഫോഴ്സ് എൻ ഡിആർഎഫ് എസ് ഡിആർഎഫ് എന്നിവരുമുണ്ട് കൂട്ടത്തോടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ഇടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന രക്ഷപ്പെട്ടവരും ബന്ധുക്കളും എത്തി മൃതദേഹങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ഇടങ്ങളിലും തിരച്ചിലുണ്ട് തമിഴ്നാടിന്റെ സംഘവും സഹായത്തിനായി എത്തി തമിഴ്നാടിന്റെ അഞ്ച് കെടാവർ ഡോഗയും ഇന്നത്തെ ഉപയോഗിക്കുന്നുണ്ട് ഉരുൾപൊട്ടലിനിടെ മണ്ണിനടിയിൽ പുതഞ്ഞുകിടക്കുന്ന ഗ്യാസ് സിലിണ്ടറുകൾ തിരച്ചിലിന് വെല്ലുവിളിയാവുകയാണ് പല വീടുകളിലും കടകളിലും നിന്ന് ഒഴുകി വന്ന ഒഴുകിവന്നേഴ് ഗ്യാസ് സിലിണ്ടറുകൾ മണ്ണ് നീക്കം ചെയ്തപ്പോൾ ലഭിച്ചു മണ്ണിൽ പുതഞ്ഞ് ഇനിയും സിലിണ്ടറുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാൽ കരുതലോടെയാണ് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ലഭിച്ച സിലിണ്ടറുകൾ സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട് ചാലിയാർ പുഴയിലൂടെയും നിരവധി സിലിണ്ടറുകൾ ഒഴുകി വന്നിരുന്നു ഇന്നും ഡ്രോൺ റഡാർ പരിശോധനകൾ സ്ഥലത്ത് നടക്കുന്നുണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ദുരന്തത്തിൽ മരിച്ചത് ഇനിയും നൂറ്റൊൻപത് പേരെ കണ്ടെത്താനുണ്ട് ഇവർക്കായുള്ള തിരച്ചിൽ ദുരന്തത്തിൽ കാണാതായവരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സിവിൽ സപ്ലൈസ് വകുപ്പ് റേഷൻ കാർഡ് വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് ഉരുൾപൊട്ടൽ ബാധാ പ്രദേശമായ മേപ്പാടിയിലെത്തിയാറ് നമ്പർ റേഷൻ കടയിൽ ഉൾപ്പെട്ട മുഴുവൻ പേരുടെയും വിവരങ്ങൾ പഞ്ചായത്ത് താലൂക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പുകൾക്ക് കൈമാറി പരിശോധന പൂർത്തിയാകുന്നതോടെ ഉടമയുടെ പേര് കാർഡിൽ ഉൾപ്പെട്ടവർ വീട്ടുപേര് ആധാർ ഫോൺ നമ്പറുകൾ അടങ്ങിയ വിവരങ്ങൾ ലഭിക്കും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം